നേന്ത്രപ്പഴവും മുട്ട ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കുന്ന ആ ഒരു നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം തന്നെ നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്തതല്ല, എന്നാലും പഴുത്തത് നോക്കിയെടുക്കുക. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് പാൽപ്പൊടി വേണം, അതുപോലെ തന്നെ കാൽ കപ്പ് പഞ്ചസാര വേണം. പഞ്ചസാര ഇത് കറക്റ്റ് ആയിരിക്കും, ഓവർ മധുരം വേണ്ട. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് നാല് ഏലക്ക ഇട്ട് കൊടുക്കാം. ചെറിയ ഏലക്ക ആയതുകൊണ്ട് നാലെണ്ണം ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊന്ന് ചേർത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അതിനങ്ങനെ പ്രത്യേക അളവൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം. ഞാൻ അവിടെ രണ്ട് ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വറുത്തിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അത് മാറ്റിയതിന് ശേഷം ആ പാനിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നേന്ത്രപ്പഴം വെക്കണം. ഒരു നേന്ത്രപ്പഴത്തിന് മൂന്ന് പീസായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്, നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ ആറ് പീസ് ഉണ്ടാവുക. നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാൻ തോന്നുകയാണെങ്കിൽ ഇതിനെ ആദ്യം നേന്ത്രപ്പഴത്തിന് ഹാഫ് ആക്കിയിട്ട് പിന്നെ മൂന്ന് മൂന്ന് പീസ് അങ്ങനെ ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ അടുത്ത പീസും കൂടെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ അടികട്ടിയുള്ള പാൻ അടിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ടാണ് ഞാൻ ഈ പാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ ആ ഒരു പകുതി ഒഴിച്ചു കൊടുക്കുക. മുട്ടയുടെ മാവ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് നേന്ത്രപ്പഴം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലാണ് ഉണ്ടാവേണ്ടത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് വേണം നമ്മൾ ബാക്കി മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള മാവ് മുഴുവൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ക്രോസ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള മൂന്ന് പീസ് നേന്ത്രപ്പഴവും കൂടെ വെച്ച് കൊടുക്കാം. നന്നായിട്ട് അതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. ഇനി ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ തന്നെ ക്ലീൻ ആയിട്ട് മനസ്സിലാവും വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടാറുമ്പോൾ ഇതൊരു പ്ലേറ്റിൽ കിട്ടിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണൂക്കാരുടെ കായ്പോളുണ്ടല്ലോ, അതിൻ്റെ ചേട്ടനോ അനിയനോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇഷ്ടമായിട്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അഥവാ ഫേസ്ബുക്കിലൊക്കെ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.